കരൾരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാല നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ ആരാധകർക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്ന വീഡിയോയുമായാണ് താരം എത്തിയിരിക്കുന്നത്. ഭാര്യ എലിസബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹ വാർഷിക കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതെന്നും ബാല പറഞ്ഞു. തന്റെ അസുഖ വിവരത്തെക്കുറിച്ച് വിശദമാക്കിയ ബാല എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണമെന്നും അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ശസ്ത്രക്രിയ സംബന്ധിച്ച വിശദാംശങ്ങളും അദ്ദേഹം ആരാധകരുമായി പങ്കുവച്ചു. ഭാര്യ എലിസബത്തും ഉറ്റബന്ധുക്കളായ രണ്ടുപേരും ബാലയ്ക്കൊപ്പം വീഡിയോയിലുണ്ട്. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫാൻ പേജിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടറുടെ നിർബന്ധ പ്രകാരം ഞാൻ വന്നതാണ്. ഇപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് വരികയാണ്. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു മേജർ ഓപ്പറേഷനുണ്ട്. മരണസാധ്യതകളുള്ള ശസ്ത്രക്രിയയാണ്. അതോടൊപ്പം തന്നെ അതിജീവന സാധ്യതയും കൂടുതലാണെന്നതിനാൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. നെഗറ്റീവായി ഒന്നും ചിന്തിക്കുന്നില്ല, ബാല പറഞ്ഞു. ഇതിനുശേഷം ഭാര്യ എലിസബത്താണ് വീഡിയോയിൽ സംസാരിച്ചത്. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ വിവാഹ വാർഷിക ദിനമാണ്. വിവാഹ വാർഷികത്തിന് പോസ്റ്റ് ചെയ്തിരുന്നു. ഇത്തവണ ഡാൻസ് ഇല്ല. മൂന്നാമത്തെ വിവാഹ വാർഷിക ദിനത്തിൽ ഞങ്ങൾ തീർച്ചയായും ഡാൻസുമായി വരുന്നതാണ്. ഇതായിരുന്നു എലിസബത്തിന്റെ വാക്കുകൾ. ഈ വിശേഷ ദിനം ആഘോഷിക്കുന്നത് എലിസബത്ത് ഡോക്ടറുടെ ആഗ്രഹപ്രകാരമാണെന്ന് ഊന്നി പറഞ്ഞ ബാല ജനനവും മരണവും തീരുമാനിക്കുന്നത് ദൈവമാണെന്നും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഭാര്യ ഒരുക്കിയ കേക്കും മുറിച്ചു. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ആക്ടറെ നോക്കണ്ട, ഡോക്ടറെ നോക്കിയാൽ മതിയെന്ന് തമാശ പറഞ്ഞാണ് എലിസബത്തിന് ബാല കേക്ക് നൽകുന്നത്. നീണ്ട ഒന്നര മാസത്തിന് ശേഷമാണ് ബാല ക്യാമറയ്ക്ക് മുൻപിൽ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാല ഇപ്പോഴുള്ളത്. ബാലയുടെ ഭാര്യ എലിസബത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ താൻ നേരിട്ട് വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ചാറ്റ് ബോക്സിലൂടെ നേരത്തെ മുതൽ ശല്യപ്പെടുത്തൽ നേരിടുന്നുണ്ടെന്നും ബാല ആശുപത്രിയിലായതിനു ശേഷവും ഐ ലവ് യു പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെന്നും എലിസബത്ത് പറയുന്നു. സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു എലിസബത്തിന്റെ പ്രതികരണം. അൻപ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ബാല തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കളഭമാണ് ആദ്യ മലയാള ചിത്രം. മമ്മൂട്ടിയോടൊപ്പം ബിഗ് ബി എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് പുതിയ മുഖം, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഹീറോ, വീരം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നടനും സഹനടനായും വില്ലനായും തിളങ്ങി. ഹിറ്റ്ലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും ബാല അരങ്ങേറ്റം കുറിച്ചു. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഷെഫീഖിന്റെ സന്തോഷത്തിലാണ് ബാലയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ. നവാഗതനായ അനൂപ് അന്തളമായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ ബാനറിലായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. റിയലിസ്റ്റിക് ഫാമിലി എന്റർടൈനർ എന്ന വിഭാഗത്തിലാണ് ചിത്രം എത്തിയത്. മനോജ് കെ ജയൻ, ദിവ്യ പിള്ള, ആത്മീയ രാജൻ, ഷഹീൻ സിദ്ദിഖ്, മിഥുൻ രമേശ്, സ്മിനു സിജോ, ജോർഡി പൂഞ്ഞാർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ബാല ഉടൻ തന്നെ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.